ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, കർത്താവിനെ നോക്കി പാർക്കുന്നവരെ, വചനത്തിന് വേണ്ടി ദാഹിക്കുന്നവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നമുക്ക് നൽകിത്തരികയും തൻ്റെ വലങ്കരത്തിൻ്റെ പിടിയാൽ നമ്മൾ വഴുതിപ്പോകാതെ കൃപയിലുറച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്ത് കൊടുങ്കാറ്റുകളും തിരമാലകളുമൊക്കെ ആഞ്ഞടിക്കുമ്പോഴും വടവൃക്ഷം വേരുകളിൽ പിടിച്ചു നിൽക്കുന്നത് പോലെ വചനത്തിലും പ്രത്യാശയിലും വാഗ്ദത്തത്തിലും നമ്മളെ പിടിച്ചു നിർത്തുന്ന ദൈവത്തിൻ്റെ എല്ലാ സ്നേഹാദരവുകൾക്കും ദൈവത്തിന് 1000 നന്ദി കരേറ്റിക്കൊണ്ട് നിങ്ങളെ അഭിവാദനങ്ങൾ രാവിലെ അറിയിച്ചുകൊണ്ട് തിരുവെഴുത്തിൻ്റെ ആത്മീയ രഹസ്യങ്ങൾ അനുദിനവും നിങ്ങൾക്ക് പകർന്നു തരുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന അവസരവും ദൈവകൃപയും പ്രാർത്ഥനയോടെ വിനീത മനസ്സോടെ നിങ്ങളെ എല്ലാവരെയും ബഹുമാന പുരസരം കണ്ടുകൊണ്ട് എൻ്റെ ദൗത്യ നിർവഹണത്തിലേക്ക് നിങ്ങൾക്കുള്ള ദൈവാലോചനയുടെ വിശദീകരണമായിരിക്കുന്ന വിശകലനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. പ്രാർത്ഥനയോടെ തിമോത്യോസിന് എഴുതിയ 1 2 തിമോത്യോസ് 2 രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. 1 2 2 വാക്യം ഇങ്ങനെയാണ്: വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പിൻഗാമിയായി ഉയർത്തിക്കൊണ്ടുവരുന്ന തിമോത്യോസ് എന്ന ദൈവവേലക്കാരന് വേണ്ടി ഉപദേശപരമായിട്ടും പ്രായോഗിക ജീവിതത്തിന്മേൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അനുഭവത്തിൽ നിന്നും ആത്മീക വെളിപ്പാടിൽ നിന്നും പൗലോസ് തിമോത്യോസിന് എഴുതുകയാണ്. ഇത് ഒരു സ്നേഹിതൻ, ആത്മീകനായിരിക്കുന്ന മറ്റൊരു സ്നേഹിതന്, ഒരു വലിയ കർത്തൃദാസൻ, തൻ്റെ സഹവർത്തിതനായിരിക്കുന്ന തൻ്റെ സഹപ്രവർത്തകന് എഴുതുന്ന ഒരു സ്നേഹോഷ്മള കത്തുകൂടെയാണ്. ദൈവത്തിന് പ്രസാദം തോന്നിയിട്ട് ആ കത്ത് പബ്ലിക്കിൽ അല്ലെങ്കിൽ പൊതുനിരത്തിൽ അല്ലെങ്കിൽ പൊതുവായി ദൈവസഭയ്ക്ക് കിട്ടി. അങ്ങനെ തിമോത്യോസിൻ്റെ ലേഖനം എന്ന പേരിൽ പൗലോസ് എഴുതിയ ആ കത്ത് എല്ലാവരുടെ അറിവിന് വേണ്ടി കിട്ടി, എല്ലാവരുടെയും ആത്മീക മുന്നേറ്റത്തിന് വേണ്ടി കിട്ടി എന്ന് വേണം കരുതാൻ. അങ്ങനെ കരുതിക്കൊണ്ട് നമുക്കിതിനകത്തെ ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. പൗലോസ് തിമോത്യോസിനോട് പറയുകയാണ്, ഒത്തിരി കാര്യങ്ങൾ പറയാൻ വേണ്ടി വരികയാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പ്രത്യേകിച്ച് മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവദാസനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവമക്കളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ഭൂമിയിൽ ദൈവത്തിൻ്റെ ആളായും ദൈവത്തിൻ്റെ സാക്ഷിയായും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ജീവിതം സാധാരണ നിലവാരത്തിൽ നിന്ന് ഒത്തിരി ഉയർന്നതായിരിക്കണം. ഒരുപാട് പേര് ശ്രദ്ധിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യമാകാൻ സാധ്യതയുമുണ്ട്. പ്രസംഗമൊന്ന് അല്ലെങ്കിൽ ഉപദേശമൊന്ന് പ്രവൃത്തി മറ്റൊന്ന് ആയിപ്പോയാൽ എല്ലാത്തിനും താളം തെറ്റും. അതുകൊണ്ടാണ് വ്യക്തിപരമായ ഉപദേശങ്ങൾ കൊടുത്ത് തൻ്റെ പിൻഗാമിയായിരിക്കുന്നയാളെ പൗലോസ് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനൊരു കത്തെഴുതുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ സമ്മതത്തോടുകൂടെ. അപ്പം നിങ്ങളോട് ഞാൻ അതിൻ്റെ ആമുഖത്തിൽ നിന്നുകൊണ്ടൊരു കാര്യം പറയാം. സാധാരണക്കാരനായ ഒരു മനുഷ്യനായി ജീവിക്കാൻ, ഒരു സാധാ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ഇതുപോലത്തെ വലിയ ഉപദേശമൊന്നും വേണ്ട. അവരീ നാട്ടു നടപ്പേ നോക്കത്തുള്ളൂ. അപ്പോൾ അവർ ഇതിനകത്തെല്ലാം ഒരു വ്യത്യസ്തനായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, കൾച്ചറുകൾ എന്ന് പറയുന്ന നമ്മുടെ ചുറ്റുപാട് മലയാളിയായിട്ട് ജീവിക്കും, മലയാളി ഇപ്പോൾ എവിടെ പോയി എന്ന് പറഞ്ഞാലും മലയാളിയുടേതായിരിക്കുന്ന ഒരു രീതി ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഓരോ നാടിൻ്റെ ഓരോ പ്രകൃതിയുണ്ട്, ഓരോ രീതിയുണ്ട്. അത് എന്തിനാണെന്നൊന്നും അറിയില്ല, എന്തിനാണെന്നൊന്നും അറിയത്തില്ലെങ്കിലും പരമ്പരാഗതമായിട്ട് ചെയ്തു പോരുക. എന്നാൽ വ്യത്യസ്തനായി ദൈവത്തോട് പക്ഷം ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനൊരു വ്യത്യാസം വരും, ഒരു വ്യത്യസ്തത വരും. മറ്റുള്ളവരുടെ മുമ്പിൽ ആ ജീവിതത്തിന് വ്യത്യാസമുണ്ട്. അങ്ങനെ ജീവിത വ്യത്യാസം വെളിപ്പെടുത്തണമെങ്കിൽ ഉപദേശങ്ങൾ വേണം, അറിവ് വേണം. ആ അറിവാണ് ഇവിടെ ഈ വ്യക്തിഗത ലേഖനത്തിൽ പകർന്നു തരുന്നത്. ഈ ദൂതിലൂടെയൊക്കെ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് ശ്രമിക്കുന്നത് വ്യത്യസ്തത വെളിപ്പെടുത്താൻ വേണ്ടി, മറ്റുള്ളവരുടെ നടുവിൽ ആത്മീക വ്യത്യസ്തത, ദൈവത്തോട് ബന്ധപ്പെട്ടവരുടെ വ്യത്യസ്തത, അത് വെളിപ്പെടുത്താൻ വേണ്ടി ദൈവമായ കർത്താവ് ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹപ്രകടനം കൂടെയാണ് നമുക്ക് തരുന്ന ഈ ദൂതല്ല. അല്ല, നമുക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടാൻ, ഒരു തണുപ്പ് കിട്ടാൻ, നമ്മളെ ഒന്ന് മാറ്റിയെടുക്കാനാണ്. തിമോത്യോസിനെ സാധാരണക്കാരുടെ അപ്പുറത്തേക്ക് കടത്തിവിടാൻ വേണ്ടി പൗലോസ് ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഒത്തിരി കാര്യം പറയാൻ വേണ്ടി വരിക. അതുകൊണ്ട് സകലത്തിനും മുമ്പേ ഞാൻ പറയുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം, എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ വേണ്ടി അദ്ദേഹം വെമ്പൽ കൊള്ളുക. എല്ലാത്തിനും മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം.
എന്നും പറഞ്ഞു നമ്മൾ പറയല്ലേ. എന്നപോലെ സകലത്തിലും മുമ്പേ ഒരു കാര്യം പറയുകയാണ്. എന്താ പറയുന്നത്? നീ ഇന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നവർക്ക് ഇന്നവർക്ക് ഇന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? സകല മനുഷ്യർക്ക് വേണ്ടിയും രാജാക്കന്മാർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പിന്നെ അധികാരസ്ഥന്മാർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. അധികാരികൾക്കും രാജാക്കന്മാർക്കും മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആദ്യമേ പറയുന്നു. ആദ്യമേ പറയും. എന്തിനാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ? അവർ ദീർഘായുസോടെ ഇരുന്ന് അവരിങ്ങനെ എന്താ പറയുക, സ്തോത്രം അധികാരത്തോടെ അങ്ങനെ അങ്ങനെ കസേരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്താ, നമുക്ക് സ്വസ്ഥതയും സാവധാനതയും ഉള്ളൊരു ജീവിതം നയിക്കപ്പെടണമെങ്കിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ക്വൈറ്റ് ആൻഡ് പീസ്ഫുൾ ലൈഫ്, ക്വൈറ്റ് ആൻഡ് പീസ്ഫുൾ ലൈഫ്, നമുക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, നമുക്ക് സാവകാശത്തോടെ ജീവിക്കണമെങ്കിൽ, നമുക്ക് ഭക്തിയോടെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഗഹനമായ ചിന്തയിലേക്ക് വരികയാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ. എന്താ ചോദിക്കാറുള്ളതെന്ന് പറയാം, എൻ്റെ പാസ്റ്ററെ ഇതിന് എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? ഈ ഫാസ്റ്റിങ്ങൊക്കെ വന്ന സമയത്തെല്ലാം പലരും എന്നോട് ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണായൊരു ഭാഗത്തേക്ക് വരിക, ശ്രദ്ധിച്ച് കേൾക്കണം. പലരും ചോദിക്കുന്നു, എൻ്റെ പാസ്റ്ററെ ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ, എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? ഇനി എന്നെ അത് രണ്ട് രീതിയിൽ ചോദിക്കുന്നുണ്ട്. മനസ്സ് മടുത്ത് ഭാരം കൊണ്ട് ചോദിക്കുക, എൻ്റെ പാസ്റ്ററെ ഇതിനപ്പുറം എന്തോ എന്തോ ഇനി പ്രാർത്ഥിക്കുന്നു, ഉപവസിച്ച് വെള്ളം കുടിക്കാതെ ഉപവസിച്ചു, വാതിലടച്ചിട്ട് ഉപവസിച്ചു, യോ 3 ദിവസം 7 ദിവസം 1 നേരം കഴിച്ചുകൊണ്ട് കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ പ്രാർത്ഥിച്ചു, ഇനി എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? ചില ആളുകൾ ഇതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തതിൻ്റെ പേരിൽ തുടക്കക്കാരെന്ന നിലയ്ക്ക് ചോദിക്കുന്നു, എങ്ങനെയാണ് ഉപവാസം എടുക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കുന്നവരുണ്ട്. നിർമ്മല മനസാക്ഷിയോടും നല്ല ഉദ്ദേശത്തോടും കൂടെ ഞാൻ ഈ വാക്കുകൾ നിങ്ങൾക്കൊന്ന് പങ്കുവെച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇച്ചിരി വിശദീകരണം പ്രാർത്ഥനയെക്കുറിച്ച് തരട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്നത് രാജാക്കന്മാർക്കും അധികാരികൾക്കും മനുഷ്യ സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, പൊതുവിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനത് ഹൈഡ് ചെയ്യുകയല്ല, ഞാൻ നമ്മളിലേക്കൊന്ന് കൊണ്ടുവരിക. അപ്പോൾ ഏതോ രാജാവ് രാജ്യം ഭരിക്കുന്ന രാജാവ്, അവരിപ്പോൾ നമ്മളുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധമൊന്നുമില്ല, ഉദ്യോഗസ്ഥന്മാർ, അവരിപ്പോൾ കാര്യം നടത്തരാൻ വേണ്ടിയിട്ട് നമ്മളൊരു അപേക്ഷയായിട്ട് ചെല്ലുമ്പോൾ ഓഫീസുകളിരിക്കുന്ന ആളുകളാണ് ഉദ്യോഗസ്ഥന്മാർ, ചുറ്റുപാട് താമസിക്കുന്ന ആളുകൾ, മനുഷ്യർ, ഇവരെല്ലാവരുമായിട്ട് നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല. നമുക്കതിനെ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ കുടുംബത്തിൽ 5 പേരുണ്ട്, 6 പേരുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം? ബാക്കിയെല്ലാം വിട്, രാജാക്കന്മാരെ വിട്, നമ്മുടെ ലോകം മുഴുവനുള്ള 5 ഭൂഖണ്ഡങ്ങളിൽ പാർക്കുന്ന 200 ചില്ലാൻ രാജ്യങ്ങളിലെ ഇന്നാരെന്നൊക്കെ പറഞ്ഞ് അത് ഓക്കെ, അതൊക്കെ ഒറ്റ വാക്കിനകത്ത് അങ്ങ് ഭംഗി വാക്കിൽ പറഞ്ഞ് എന്തെങ്കിലും കാണിക്കുക, അവിടെ നിൽക്ക്, ഞാൻ നിങ്ങളിലേക്ക് വരിക, നമ്മുടെ വീട്ടിലേക്ക് വാ, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മക്കൾ, നമ്മുടെ മരുമക്കൾ, നമ്മുടെ അപ്പച്ചനും അമ്മച്ചും ജീവിച്ചിരിക്കുന്നു, അത്രയും പേരടങ്ങുന്ന ഒരു കുടുംബം, ഒരു ചെറിയ സർക്കിൾ, അവർക്ക് വേണ്ടി രാജാക്കന്മാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് ഇത്ര വിശദമായിട്ട് ക്ലിയറായിട്ട് ഇത്ര വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം നോക്കി, അവിടെ എഴുതിയിരിക്കുന്നതുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവേ, കട്ടതാണ്, പ്രയാസമാണ്, എങ്ങനെ ശരിയാക്കി എടുക്കണേ, ഓടിക്കണേ, നുറുക്കണേ, മാനസാന്തരപ്പെടുത്തണേ. ദേ ഒന്ന് ശ്രദ്ധിച്ചേ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ ഫാദർലോയിലും മദർലോയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ, ഒന്ന് യാചനയ, പ്രാർത്ഥന, പക്ഷവാദം, സ്തോത്രം. ഈ 4 കാര്യങ്ങളിലാണ്. ചിലപ്പോൾ അവർ അനുകൂലികളായിരിക്കാം, ചിലപ്പോൾ പ്രതികൂലികളായിരിക്കാം. നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു, നിങ്ങളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നു, നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നു, നിങ്ങളിൽ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നു, അതിനുവേണ്ടി നിങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റാരെയൊക്കെ കൂട്ടുപിടിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് നീറ്റലും പുകച്ചിലൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ വൈരാഗ്യം കയറും, ചിലപ്പോൾ നമുക്ക് ഭാരം തോന്നും. ഈ സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കണേ, എങ്ങനെ പ്രാർത്ഥിക്കണം? 4 വകുപ്പുകളാണ് അവിടെ ഇട്ടിരിക്കുന്നത്. 1, യാചന, സപ്ലിക്കേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. സപ്ലിക്കേഷൻ എന്താണ് അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം? കേണപേക്ഷിക്കുക, കൂപ്പുകൈകളോടെ ചോദിക്കുക, ആവലാതി ബോധിപ്പിക്കുക എന്നൊക്കെയാണ് മലയാള നിഘണ്ടു സപ്ലിക്കേഷന് മലയാളത്തിലേക്കുള്ള മറുപടി തരുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ദൈവമേ,
പരാതി പറഞ്ഞ്, ഇതിന് ദൈവം പാഠം പഠിപ്പിക്കണേ, ചോദിക്കണേ, ദൈവമേ ദൈവമെന്ന്, ദൈവത്തെ ദൈവം ഉണ്ടെന്ന് അറിയാൻ, ഞാൻ സേവിക്കുന്നവൻ ആരാന്നറിയാൻ, ദൈവമേ പാപനെ തല്ലും പോലെ തല്ലണേ, പോകുന്ന വഴിക്ക് ദൈവമേ എന്തെങ്കിലും ചെയ്യണേ എന്നല്ല, എന്നല്ല, പിന്നെന്ത്? കൂപ്പു കൈകളോടെ, കർത്താവേ എനിക്കൊരു ജീവിതം തന്നു, എൻ്റെ കൂടെ ജീവിക്കാൻ ഒരാളെ തന്നു, എൻ്റെ കർത്താവേ എനിക്ക് ദൈവമേ ഒരു സ്ഥാപനം തന്നു, അതിനകത്ത് ദൈവമേ എനിക്ക് തരക്കേടില്ലാത്ത ഒരു ശമ്പളമുള്ള പദവി തന്നു, അവിടെ പക്ഷേ എന്നെ ഉപദ്രവിക്കുന്ന, മാനസികമായിട്ട് ഭാരപ്പെടുത്തുന്ന, എന്നെ പീഡിപ്പിക്കുന്ന, എനിക്ക് ഭയം ഉണ്ടാക്കുന്ന ഇന്നൊരു കക്ഷിയുണ്ട്. കൂപ്പു കൈകളോടെ ദൈവമേ അദ്ദേഹം എൻ്റെ ശത്രു ആകല്ലേ. ദൈവമേ സ്തോത്രം, സപ്ലിക്കേഷൻ, ആ വാക്ക് മനസ്സിലായോ? സ്തോത്രം, കേണ അപേക്ഷിക്കുക, നാഥ എന്നെ ശത്രുവിനെപ്പോലെ അദ്ദേഹം കാണല്ലേ. യാചനയുടെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ആദ്യത്തെ പ്രാർത്ഥനയുടെ ഒന്നാം ഭാഗം അതാണ്, യാചന, സപ്ലിക്കേഷൻ, കേണ അപേക്ഷിക്കുന്നു. നാഥ എൻ്റെ കുഞ്ഞുങ്ങൾ, കേണ അപേക്ഷിക്കുക. ദൈവമേ അവനെൻ്റെ എനിക്കെതിരെ നിൽക്കല്ലേ. എൻ്റെ കുഞ്ഞിൻ്റെ ഭാര്യ, എൻ്റെ ദൈവമേ ഞാൻ വിവാഹം ചെയ്തയച്ച് വന്ന ഈ വീട്, ഈ വീടിനകത്ത് ഇന്നാരിന്നാരൊക്കെയുണ്ട്, എന്തൊക്കെയോ കയ്പ് അവരുടെ ഉള്ളിലുണ്ട്, എന്തൊക്കെയോ തെറ്റിദ്ധാരണയുണ്ട്. കൂപ്പു കൈകളോടെ കേണ അപേക്ഷിക്കുക. ദൈവമേ എന്നെ ഇവിടെ നിർത്തണേ, എന്നെ ശത്രുവായി കാണല്ലേ, എൻ്റെ ഭാഗത്ത് പോരായ്മയൊക്കെ വന്നു കാണാം, അത് മാത്രം ഉയർത്തിപ്പിടിക്കാൻ നീ സമ്മതിക്കല്ലേ. കേണ അപേക്ഷിക്കുക, കൂപ്പു കൈകളോടെ, അഭയാചനയ. മനസ്സിലാവുന്നോ? ഒന്ന്, ഒന്ന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുക. ഒന്ന്, രണ്ട്, യാചനയും പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥന, പ്രാർത്ഥനയ്ക്ക് പല മാനമുണ്ട് കേട്ടോ, പല മുഖച്ഛായയുണ്ട്. പ്രാർത്ഥന, സ്തോത്രം, രണ്ട് കക്ഷികൾ തമ്മിൽ അടച്ചിട്ട മുറിക്കകത്തിരുന്ന് ഉന്നതമായിരിക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഒരു കാര്യം അങ്ങോട്ട് പറയുന്ന മാത്രമല്ല പ്രാർത്ഥന കേട്ടോ, പറയുകയാണ്, ഒരു വിഷയം ചർച്ച ചെയ്യുകയാണ്. കമ്പനി ലോസ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ സ്തോത്രം, ഒരു വലിയ സ്ഥാപനത്തിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിട്ട് എങ്ങനെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത്, എന്താണ് നമ്മളെടുക്കേണ്ട നയം, എന്ത് ചെയ്യണം? അപ്പോൾ അതിനകത്ത് ജ്ഞാനിയായ, സീനിയറായ, ബോധ്യപ്പെടുത്താൻ കഴിവുള്ള ഒരാൾ കാണും. അപ്പോൾ അയാൾ കുറേ അഡ്വൈസുകൾ ഇങ്ങോട്ട് പറയുകയാണ്, അത് ഇന്ന രീതിയിൽ പോകണം, ഇന്ന. അപ്പോൾ അങ്ങോട്ട് സംസാരിക്കുകയാണ്, ഇതുപോലെയാണ് ആത്മീയരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ട് ഇങ്ങനെ സ്തോത്രം പലതരമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥനയ്ക്ക് ഈ ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത്. ഈ വാക്കിനകത്തെ കാര്യം പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നിരിക്കുക, നമ്മളും ദൈവവും കൂടി വിഷയം ഡിസ്കസ് ചെയ്യുക. ദൈവമേ എന്താണ് കർത്താവേ ഞാൻ ചെയ്യേണ്ടത്? ദൈവമായ കർത്താവേ അങ്ങ് അറിയുന്നല്ലോ എന്നെ. അപ്പോൾ ദൈവം ഇങ്ങോട്ടും പറയും, അല്ല കുറേ കാര്യങ്ങൾ എങ്ങനെ പ്രവടാന്ന് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, നമ്മൾ ശാന്തമായിട്ട് പറയുക, കർത്താവേ ഞാൻ തളരുക, കർത്താവേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയല്ല, ഒരു നല്ല മാസം കൂടി കിട്ടിയിരിക്കുക, സെപ്റ്റംബർ ഓഗസ്റ്റ് വരെ ഞാൻ കാത്തിരുന്നു, ഞാൻ എന്തോ ചെയ്യണമെന്നറിയില്ല. അപ്പോൾ നീ കാത്തിരിക്കുമ്പോൾ ദൈവം ഇങ്ങോട്ട്, അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ഇങ്ങോട്ട് പറയും, നീ ഇച്ചിരിയോടെ പിടിച്ചിരിക്കുക, കുറച്ചുകൂടെ നീ സംയമനപ്പെടുക, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അപ്പം നിൻ്റെ പ്രിയപ്പെട്ടവരെക്കുറിച്ച്, നമുക്കുള്ളവരെക്കുറിച്ച്, നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആദ്യം കൂപ്പുകൈകളോടെ, ഞാൻ ആദ്യം പറഞ്ഞ രീതി പറഞ്ഞതിന് ശേഷം പിന്നെയും പ്രാർത്ഥനയുടെ രണ്ടാം തലമാണ് ഡിസ്കഷനാണ്, സ്തോത്രം. അല്ലെങ്കിൽ അങ്ങോട്ട് പറയുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഇങ്ങോട്ട് പറയും, സ്തോത്രം. ദൈവാത്മാവ് നമ്മുടെ ആത്മാവിനോട് കാര്യങ്ങൾ ബോധിപ്പിക്കും, പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു തലമുണ്ടെന്ന് ബോധിപ്പിക്കും. അതുകൊണ്ടാണ് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പല ആളുകൾക്കും ഉത്തരം കിട്ടി എന്ന് പറഞ്ഞാൽ അന്നേരം കാര്യം നടന്നില്ല, സ്തോത്രം. അന്നേരം പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ മനസ്സിനകത്തൊരു ബോധ്യം കിട്ടി, ദൈവം സംസാരിച്ചു, ദൈവം പറഞ്ഞു, ആ ധൈര്യത്തോടെ തിരിച്ചു വരുന്നത് പ്രാർത്ഥനയുടെ രണ്ടാം തലം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്നും ഇങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, തിരിച്ചിങ്ങോട് ദൈവശബ്ദം കേൾക്കണം, എന്ത് ചെയ്യണം, നീ എന്തായിരിക്കണം എന്ന് അങ്ങോട്ട് പറയുക മാത്രമല്ല ഇങ്ങോട്ട് പറയുകയും ചെയ്യും. മക്കളില്ലാതിരുന്ന മനോഹയും കുടുംബവും നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ്. ദൂതൻ വന്ന് പറഞ്ഞു, സ്തോത്രം, ദൂതൻ വന്ന് പറഞ്ഞപ്പോൾ അവർ അങ്ങോട്ട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു, നീ മുന്തിരിയുടെ ഒന്നും വയ്ക്കരുത്, നീ നാസിറായിരിക്കണം, നീ സൂക്ഷിക്കണം. ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും പ്രാർത്ഥനാ മധ്യത്തിൽ. നിങ്ങൾ അങ്ങനത്തെ പ്രാർത്ഥനയിലേക്കൊന്ന് വന്നു നോക്കിയേ സംഭവിക്കും. അടുത്തത് പക്ഷവാദം, ഇൻ്റർസെസേഷൻ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, മധ്യസ്ഥത അണക്കുക. ദൈവമേ വെട്ടിക്കളയരുതേ, നിങ്ങളുടെ നമ്മുടെ ഭാഗത്ത് ന്യായം കാണും, ശിക്ഷിക്കാനുള്ള ന്യായവകുപ്പും കാണും, പക്ഷേ ദൈവത്തിന് മുമ്പിൽ പറയുക, കർത്താവേ എനിക്ക് വേറൊരു ജീവിതം വേണ്ട, എനിക്ക് വേറൊരാളെ വേണ്ട, എനിക്ക് വേറൊരു സ്ഥാപനത്തിന്, വേറൊരു രാജ്യത്തേക്കൊന്നും ഇനി ഇവിടെ നിന്ന് തല്ലിപ്പൊളിച്ച് വേറെ എങ്ങോട്ടും വേണ്ട,
ദൈവം നന്നാക്കി തന്നാൽ മതി, ദൈവം ശരിയാക്കി വെട്ടിക്കളയാതിരുന്നാൽ മതി, കർത്താവ് കാത്താൽ മതി, കർത്താവ് കരുതിയാൽ മതി. പക്ഷവാദം ചെയ്യുക, പക്ഷം പിടിച്ച് വാദിക്കുക, കുറ്റം പറയുന്നതും പക്ഷവാദം ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ഒന്നോടെ ചെവി തുറന്ന് കേട്ടെ, ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് കുറ്റം പറയുക. കർത്താവേ നീ കണ്ടില്ലേ, എന്നോട് ചെയ്ത് കണ്ടില്ലേ, ദൈവം ചോദിച്ചേക്കണേ, കർത്താവേ കീറി തൂക്കേക്കണേ എന്നൊക്കെ പറയുന്നത് കുറ്റം പറച്ചില്ല. മറ്റത് പക്ഷം പിടിച്ച് വാദിക്കുക, പക്ഷം പിടിക്കുക, ദൈവമേ ഉണ്ടപ്പ. ചില സമയങ്ങളിൽ മരുന്നെടുക്കുമ്പോൾ, കള്ളു കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലരുടെ അടുക്ക് പോയിട്ട് വരുമ്പോൾ ആൾ ചീത്തയാട്ടാ വരുന്നത്, ഇല്ലെങ്കിൽ നല്ലതാണ്, അപ്പോൾ എനിക്കറിയാം, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ ദൈവമേ പക്ഷം പിടിച്ച് വാദിക്കുക, തകർത്ത് കളയല്ലേ, കൊന്ന് കളയല്ലേ, കിടത്തി കളയല്ലേ, ശിക്ഷിക്കല്ലേ, പക്ഷം പിടിച്ച് വാദിക്കുക. ഒറ്റപ്പെടുത്തും പ്രാർത്ഥനാമുറി ഒറ്റപ്പെടുത്തുക, ദൈവമേ അവനെ വെട്ടിയേക്കണേ, ചവിട്ടിയേക്കണേ, ദൂതനെ വിട്ട് ഓടിച്ചേക്കണേ എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടുത്തുക. പ്രാർത്ഥനാമുറിയിൽ പക്ഷം പിടിച്ച് വാദിക്കുക. പിന്നെ നാലാമത്തത് സ്തോത്രം. ദൈവമേ, ദൈവമായ കർത്താവേ, ഞാനത്ര മിടുക്കനൊന്നും അല്ലായിരുന്നു, ഞാനത്ര മിടുക്കിയൊന്നും അല്ലായിരുന്നു, എങ്കിലും ഇത്രയും നല്ലൊരു ജീവിതം തന്നല്ലോ, ഇത്രയും നല്ലൊരു ശുശ്രൂഷ തന്നല്ലോ. സ്തോത്രം, സ്തോത്രം. പോരായ്മയുണ്ട്, കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, എങ്കിൽ ഇത്രയും നല്ലൊരു നിലവാരം തന്നല്ലോ. സ്തോത്രം, സ്തോത്രം. എത്രയോ പേര് കുടുംബം ഇല്ലാതിരിക്കുന്നു, എത്രയോ പേര് ദൈവമേ മക്കളില്ലാതിരിക്കുന്നു, എത്രയോ പേരൊരു ശുശ്രൂഷ ഇല്ലാതിരിക്കുന്നു, എത്രയോ പേര് കൊച്ചതാണ് വീട് തന്നല്ലോ, കൊച്ചതാണ് ജീവിതം തന്നല്ലോ, രണ്ട് കൈയുണ്ടല്ലോ, രണ്ട് കാലുണ്ടല്ലോ. ഞാൻ കയ്യോ കാലോ ബുദ്ധിമുട്ടുള്ളവരെ ഞാൻ കുറ്റം പറയാമല്ലാട്ടോ, സ്തോത്രം പറയാനുള്ള വക പറയുക. ഇപ്പം നാല്, പരാതിയില്ല, പരിഭവമില്ല. പ്രാർത്ഥനാ മുറിക്കകത്ത് കുറേ സ്തോത്രം, എന്താ പറയുക, തലയണ മന്ത്രം പറയുന്നത് പോലെ, നാളെ അത് ചെയ്തേക്കണം, നാളെ അത് ചെയ്തേക്കണം, ഇങ്ങനെ പറയണം, ദൈവത്തെ പഠിപ്പിക്കുകയല്ല. നാല് കാര്യങ്ങൾ ഞാൻ ചുരുക്കട്ടെ, നാല് കാര്യങ്ങൾ. ഒന്ന്, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബുദ്ധിമുട്ടും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ആളാണ്, തൊട്ടടുത്ത് താമസിക്കുന്നയാൾ, സ്വന്തം വീട്ടിൽ താമസിക്കുന്നയാണ്, ആരുമാകട്ടെ, നാല് കാര്യങ്ങൾ. ഒന്ന്, കൂപ്പുകൈകളോടെ എന്നെ ശത്രുവായി കാണാൻ അയക്കിടയാക്കരുത്. ദൈവമേ എന്നെ തെറ്റിദ്ധരിക്കാനിടയാക്കരുത്, കൂപ്പുകൈകളോടെ. രണ്ട്, ഡിസ്കഷൻ, പ്രാർത്ഥനയിൽ. ദൈവമേ എന്താ ഞാൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുടെ മുമ്പിൽ എങ്ങനെ നിൽക്കണം. ദൈവം പറയുന്നു, മോളെ നീ മിണ്ടാതിരിക്കുക, മോനെ നീ മൗനമായിരിക്കുക, നീ രണ്ട് ദിവസത്തേക്ക് ഇങ്ങനെ ചെയ്യേ. ദൈവം പ്രാർത്ഥനയിൽ ആലോചന തരും. മൂന്ന്, പക്ഷം പിടിച്ച് വാദിക്കും. ദൈവമേ എനിക്കൊരു ജീവിതമുള്ളൂ, എനിക്ക് രണ്ട് മക്കളേ ഉള്ളൂ, എനിക്കൊരു ജീവിത പങ്കാളിയേ ഉള്ളൂ, ഞാൻ വന്ന വീട് അനുഗ്രഹിക്കപ്പെടണം, അവർക്ക് പോരായ്മ കാണാം, എന്നെ കുറ്റം പറയാം, പക്ഷം പിടിക്കും, ഒന്നും സംഭവിക്കല്ലേ, ഇത് സ്വർഗമാക്കണേ, പക്ഷം പിടിച്ച് വാദിക്കുന്നു. നാല്, ഇത്ര നല്ലൊരു ജീവിതം തന്നല്ലോ, ഇതുപോലും ഇല്ലാത്ത എത്രയോ പേരുണ്ട് കർത്താവ്, ഇതിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട് ഈ ഓഫീസിൽ, ഈ വീട്ടിൽ, ഈ ദേശത്ത്, പക്ഷെ എങ്കിലും എനിക്ക് തന്നല്ലോ. സ്തോത്രം കേട്ടോ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലായോ? ക്വൈറ്റ് ആൻഡ് പീസ്ഫുൾ ലൈഫ്, സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം നയിക്കണമെങ്കിൽ പ്രാർത്ഥനാ ശൈലി മാറ്റിക്കൂ, പ്രാർത്ഥനയെ മാറ്റിക്കൂ. ഏറെക്കുറെ പിടികിട്ടി കാണും, ഒരു ക്ലാസ്സായിട്ട് എടുക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ചുരുക്കുക, പ്രാർത്ഥന മാറ്റ്, പ്രാർത്ഥന വിവേകത്തോടാക്ക്, സുബോധത്തോടാക്ക്, ദൈവം പ്രവർത്തിക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു, സുബോധത്തോടെ പ്രാർത്ഥിക്കാൻ, വിനീതമായി പ്രാർത്ഥിക്കാൻ, പരിജ്ഞാനത്തോടെ പ്രാർത്ഥിക്കാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവത്തിന് കൃപ നൽകണം കർത്താവേ. എങ്ങനെ പ്രാർത്ഥിക്കും, എന്ത് പ്രാർത്ഥിക്കും എന്നുള്ളതിന് ഒരു മറുപടി ദൈവം തന്നതിനായി സ്തോത്രം. ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്, ഞങ്ങൾ വേണ്ടുമെന്ന് ഒന്നും ഇതുവരെ പ്രാർത്ഥിച്ചില്ല. ഇന്ന് കേട്ട വചനം വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി വിടുതൽ കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്വൈറ്റ് ആൻഡ് പീസ്ഫുൾ ലൈഫ്, സമാധാനവും സ്വസ്ഥതയുമുള്ള ജീവിതം ഞങ്ങളെല്ലാവർക്കും വേണം. അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേണ്ടുമെന്നും പ്രാർത്ഥിക്കാൻ കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.